ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോഗ്സിൻ്റെ ദേഹത്തുണ്ടാവുന്ന ചെള്ളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് മരുന്നുകളൊക്കെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മരുന്നുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ദേഹത്ത് പല തരത്തിലുള്ള നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ റോക്കിൻ്റെയൊക്കെ ദേഹത്ത് തന്നെ മൂന്ന് തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഈ ഒരു ഉരുണ്ട ടൈപ്പിലാണ്, പേന പോലത്തെ. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എട്ട് കാലിൻ്റെ രൂപത്തിൽ കാല് നന്നായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു തരം അതുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത് വെച്ചാൽ പാറ്റ പോലുള്ളത്, കണ്ടു കഴിഞ്ഞാൽ ഈച്ച പോലൊക്കെ തോന്നുന്നൊരു ഐറ്റം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം പേന പോലത്തെ ഉരുണ്ടിരിക്കുന്നതാണ് ഭയങ്കര ഡേഞ്ചറെന്ന് തോന്നുന്നു. കാരണം അതിന് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് ബ്ലഡ് നന്നായിട്ട് കട്ടായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ റോക്കിൻ്റെ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ടുള്ളത് പോലെ തന്നെ ചെവിയുടെ ഭാഗത്താണ് മെയിനായിട്ട് ഈ ഒരു വലിയ തരത്തിലുള്ളത് കാണാറുള്ളത്. തലയുടെ താഴേക്ക് ബോഡിയുടെ ഭാഗത്താണ് മെയിനായിട്ട് കുഞ്ഞു കുഞ്ഞു പാറ്റ പോലെ അതുപോലെ തന്നെ ഈച്ച പോലെയൊക്കെ ഉള്ളത് നമ്മൾ കാണാൻ പറ്റുക. അപ്പോൾ ഇത് കുഞ്ഞരികത്തെ പൊടി പൊടി രൂപത്തിലാണ് ഫസ്റ്റായിട്ട് കാണാൻ പറ്റുക, കറുത്ത പൊടിയായിട്ട്. അപ്പോൾ നമുക്ക് രോമത്തിൻ്റെ പുറത്തേക്ക് ഇത് കാണാൻ പറ്റില്ല, കുറച്ചും കൂടി ഇങ്ങനെ വലുതാകുമ്പോൾ മാത്രമേ ഇത് ഇങ്ങനെ നടക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇതിനെ ഈ സീടോക്സ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ അതിൽ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് പേനാണെങ്കിൽ അത് ഇത്ര ML ഇത്ര വെള്ളത്തിൽ, അങ്ങനെ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇതൊരു സ്പ്രേ ആണ്, സ്പ്രേ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ അതിൽ പറഞ്ഞിട്ടുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് നമ്മൾ മരുന്നും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം എവിടെയാണോ പേനുള്ളത് അവിടെയെല്ലാം സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സീടോക്സ് നല്ലൊരു എഫക്റ്റീവ് ആണ്. ഇത് 50 ml ബോട്ടിലാണ്. ഇതിന് 105 രൂപയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു മരുന്ന് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും നല്ല എഫക്റ്റീവ് ആണ്. ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ml 5 ലിറ്റർ വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മെയിനായിട്ടും ഇത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് 50 ml ബോട്ടിൽ തന്നെയാണ്, പക്ഷേ ഇതിന് 82 രൂപയാണ് കേട്ടോ. പക്ഷേ നല്ല എഫക്റ്റീവ് തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെള്ളിനെ ഒരു പരിധി വരേക്കും നമുക്കൊന്ന് മാറ്റി നിർത്താൻ കഴിയും. അപ്പോൾ ഈ രണ്ട് മരുന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മരുന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫ്ലൈക്കിൽ DS എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് തന്നെ ഈ പേന് പോകാനും ചെള്ള് പോകാനൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 ml 80 രൂപയാണ്. അപ്പോൾ ഈ മരുന്നെല്ലാം യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ദേഹത്ത് ഒത്തിരി നേരം ഒന്നും ഇതിങ്ങനെ തേച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടെ റോസിക്കൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഈ മരുന്ന് ഒരു ഒത്തിരി സമയം, അതായത് ഒരു 3 മിനിറ്റ് കൂടുതൽ തേച്ചാത്ത തന്നെ അവൾക്ക് വോമിറ്റ് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ എന്തോ ക്ഷീണം സംഭവിക്കുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തേക്കൊന്നും തേച്ച് വെക്കേണ്ട. അപ്പോൾ നമ്മൾ റോക്കിൻ്റെയൊക്കെ ദേഹത്ത് ഇപ്പോൾ ഒട്ടും ചെള്ളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.